നമസ്കാരം. ശാസ്താംകോട്ട നടവഴി കെട്ടിയടച്ചത് ചോദ്യം ചെയ്ത വീട്ടമ്മയെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉള്ളൂരിപ്പ് യൂണിറ്റ് ട്രഷറർ കൂടിയായ പടഞ്ഞാറെ കല്ലട ഐത്തോട്ടുവ ശങ്കരവിലാസത്തിൽ കുമാരി ശീലയ്ക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 9:30 സംഭവം. മക്കൾ വിദേശത്തായതിനാൽ വിധവയായ കുമാരി ശീല ഒറ്റയ്ക്കാണ് താമസം. ഇവരുടെ പറമ്പിലൂടെ പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്നതിന് കനാലിന് കുറുകെ സ്ലാബിട്ട് കാലങ്ങളായി വഴിയുണ്ട്. ഈ വഴി സമീപവാസികൾ കെട്ടിയടച്ചു. ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് നിർമ്മാണം വിലക്കുകയും കെട്ടിയ ഭാഗം പൊളിച്ചു കളയുകയും ചെയ്തിരുന്നതായി കുമാരി ശീല പറഞ്ഞു. എന്നാൽ സമീപവാസികൾ വീണ്ടും വഴിയടച്ച് മതിൽ കെട്ടുന്നത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ 3 പേർ ചേർന്ന് ചവിട്ടി താഴെയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്നാണ് പരാതിയിൽ പറയുന്നത്. കമ്പിപ്പാര പോലുള്ള മാരകായുധം ഉപയോഗിച്ച് സമീപവാസി കുമാരിശീലയെ ആക്രമിക്കാൻ വന്നുവെന്നും എന്നാൽ കുതറി മാറിയതിനാൽ തലനാരിടയ്ക്കാണ് താൻ രക്ഷപ്പെടുന്നതെന്നും ശീല പറയുന്നു. നിലവിൽ ശീലയുടെ കൈക്ക് ആഴത്തിൽ മുറിവുണ്ട്. ഇവരെ മർദ്ദിക്കുന്നതും തള്ളിയിടുന്നതും സമീപത്ത് നിന്ന് ശേഖരിച്ച CCTV ക്യാമറ ദൃശ്യങ്ങളിലുണ്ട്. ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് കുമാരിശീല പറഞ്ഞു. പാലത്തിനോട് നമ്മുടെ വീട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവന് എന്റെ വഴി തടസ്സപ്പെട്ടിട്ടൊന്ന് മതി കിട്ടി. അധികം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് പഞ്ചായത്തിനോട് പണി നിർത്തി വെച്ചിരുന്നു. പഞ്ചായത്തോട് പെട്ടെന്താന്ന് പറഞ്ഞിട്ട് രാവിലെ അങ്ങനെ കിട്ടി. എന്നിട്ട് ഞാൻ ഇത് പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവന് അവന്റെ ഭാര്യയുടെ കയറി എന്ന് പറയുന്നത് ആദ്യം അവൻ എന്നെ ചെറുകുട്ടിക്ക് 2 ചെറുകുട്ടിക്ക് മാറി കഴിഞ്ഞാൽ എന്നെ 2 ചെറുകുട്ടിക്ക് അവൻ അടിച്ചു. അടിച്ചിട്ട് ഒരു കമ്പിപ്പാല എടുത്തോണ്ട് വന്ന് അവൻ ആ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കുടുംബനാഥൻ അവൻ ഭാര്യ അവനൊരു റിട്ടയർഡ് പെൻഷനറാണ്. അവന്റെ ഭാര്യയാണ് ചാലിസ് ഓഫീസ് ജോലി ചെയ്യുന്നത്. അവർക്കെല്ലാം അറിയാം ഒരു സ്ത്രീ ഉപദ്രവിച്ചിറങ്ങിട്ട് അവള് ചെലവിച്ച് കൊടുക്കടാ കൊടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് വീണ്ടും എന്നെ അടിപ്പിച്ചു. എന്നിട്ട് അവള് കമ്പിപ്പാരി എടുത്തോണ്ട് വന്ന് എന്നെ അടിക്കാൻ വന്നു. കമ്പിപ്പാരി അടിക്കാൻ വന്നപ്പോ ഞാന് പിന്നെ ഒഴിഞ്ഞു മാറി. ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ എന്നെ ഞാൻ കൊല്ലണ്ട എന്നെ ചാവണ്ട ഞാനങ്ങ് മാറി. അത് എന്റെ കയ്യിൽ കൂടെ ഒരഞ്ഞിട്ട് കയറി അങ്ങനെ അങ്ങനെ അങ്ങ് മാറി. എന്നിട്ട് എന്റെ മാവന്റെ മോൻ വന്ന് ഒരു ചവിട്ടി ഇത്ര ഒരു 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 4 മീറ്ററോളം ദൂരത്തിൽ ഞാൻ പോയി വീണു ഒരു ചവിട്ടിൽ. ഇത്രയെല്ലാം ചെയ്തപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു എല്ലാം രാഷ്ട്രീയക്കാരനെ വിളിച്ചു കൊടുത്തോണ്ടിരിക്കുക കാര്യങ്ങൾ പരാതി കൊടുത്തിട്ടൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കൊരുങ്ങും നാലിക ആശുപത്രി അഡ്മിറ്റാണ്. എന്റെ ചെവിക്ക് കേൾവി അടിപ്പിട്ട് ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട് കൈ പിടിച്ചു തിരിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.